ഒരിക്കൽ പ്രശസ്തനായിരിക്കുന്ന ഗലീലിയോ തൻ്റെ മാനസികമായ അസ്വസ്ഥത നിമിത്തം പിസയിലുള്ള കത്തീഡ്രൽ ചർച്ചിലേക്ക് താൻ കടഞ്ഞിരുന്നു. നിശബ്ദത നിറഞ്ഞിരിക്കുന്ന ആലയത്തിൻ്റെ മധ്യഭാഗത്ത് തലകുനിച്ച് അല്പനിമിഷങ്ങൾ അദ്ദേഹം ഇരിക്കുവാനിടയായി. അല്പനിമിഷം കഴിഞ്ഞ ശേഷം തൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത് ആ പള്ളി വിളക്കാണ്. അദ്ദേഹത്തിൻ്റെ ചങ്ങലിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ പള്ളി വിളക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് പതിയാനിടയായി. ഒരേ ദിശയിൽ ഇരുഭാഗങ്ങളിലേക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ വിളക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പതിയാനിടയായി. ഒരേ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ആ പള്ളി വിളക്കിൻ്റെ പുറകിലുള്ള ശാസ്ത്രത്തെ അദ്ദേഹം അല്പനിമിഷം വീക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഇന്നത്തെ ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പെൻഡുലത്തിൻ്റെ തത്വത്തെ പഠിക്കുന്നതിൻ്റെ പുറകിൽ ഒരു നിശബ്ദതയുടെ പുറകിൽ നടന്ന ഒരു പ്രതിഭാസമാണ്. ഇന്ന് ഞാനിത് നിങ്ങളോട് ഇത് പറയാൻ കാരണം ഈ നിശബ്ദതയുടെ ചില നിമിഷങ്ങൾ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിനകത്ത്. ഒന്നിനും ഒരു മാറ്റം കാണാതെ, ആരുടെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ, ആരുടെയും പ്രോത്സാഹന വാക്കുകളില്ലാതെ ഒറ്റപ്പെട്ട നിശബ്ദതയുടെ അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ ഗലീലിയോയുടെ ജീവിതത്തിൽ മനസ്സിന് അസ്വസ്ഥതനായിരുന്നപ്പോൾ തൻ നിശബ്ദതയെ കണ്ടെത്തി. ആ നിശബ്ദതയുടെ മറവിൽ ഒരു വലിയ പ്രതിഭാസം ശാസ്ത്ര ലോകത്തിന് നൽകുവാൻ, പെൻഡുലൻ്റെ തന്ത്വത്തെ ലോകത്തിന് വിളംബരം ചെയ്യുവാൻ, ശാസ്ത്രത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു മുഖാന്തരമായി മാറുവാൻ ഒരു നിശബ്ദതയ്ക്ക് കാരണമായെങ്കിൽ ചില നിശബ്ദതകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. പ്രതീക്ഷ കൈവിടരുത്. ഈ നിശബ്ദതയിലും നിൻ്റെ ലൈഫിനകത്ത് ഒരു ടേണിംഗ് പോയിൻ്റ് സംഭവിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.